ഇന്ത്യൻ ബാറ്റിങ്ങിലെ കരുത്തുറ്റ താരങ്ങളാണ് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും. 2008 ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറിയ വിരാട് കോഹ്ലി തൊട്ടടുത്ത വർഷം തന്നെ ടീമിലെ സ്ഥിര സാന്നിധ്യമാവുകയും ചെയ്തു. എന്നാൽ ഇതിനായി രോഹിത്തിന് 6 വർഷം വരെ കാത്തിരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. നിലവിൽ ഇന്ത്യയുടെ ഏകദിന T20 ടീം ക്യാപ്റ്റനാണ് ഇപ്പോൾ രോഹിത് ശർമ്മ. വിരാട് കോഹ്ലിയിൽ നിന്നാണ് താരം ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതും. കോഹ്ലി ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ 13 വർഷമായി കോഹ്ലിയും രോഹിത്തും ഗ്രൗണ്ടിലും ഡ്രസ്സിംഗ് റൂമിലുമെല്ലാം ഒരുമിച്ച് തന്നെയാണ്. അതിനാൽ ഇരുവരുടെയും സ്വഭാവം ഇരുവർക്കും പരസ്പരം അറിയാം എന്നതുതന്നെയാണ് സവിശേഷത. അത്തരത്തിൽ രോഹിത്തിന്റെ ഒരു മോശം സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിരാട് കോഹ്ലി. രോഹിത് ശർമ്മ നിരന്തരം ചില കാര്യങ്ങൾ മറന്നുപോകുന്ന വ്യക്തിയാണെന്ന് കോഹ്ലി തന്നെ ഇപ്പോൾ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. മൊബൈൽ ഫോൺ, ഐപാഡ്, വാലറ്റ്, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മിക്കവാറും അവസരങ്ങളിൽ രോഹിത് മറന്നു വെക്കാറുണ്ടെന്ന് കോഹ്ലി വ്യക്തമാക്കുന്നു. വിരാട് കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അത്യാവശ്യമായി കൈവശം വെക്കേണ്ട പല വസ്തുക്കളും രോഹിത് ഹോട്ടൽ മുറികളിൽ വിമാനത്തിലും മറന്നു വെക്കാറുണ്ട്. ഇത്രയും മറവിയുള്ള താരത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഐപാഡ്, മൊബൈൽ ഫോൺ, വാലറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം രോഹിത് പലയിടങ്ങളിലും മറന്നു വെക്കാറുണ്ട്. അത് മറന്നിട്ടുണ്ടെന്ന ഓർമ്മ പോലും രോഹിത്തിന് ഉണ്ടാകില്ല എന്നുതന്നെയാണ് ശ്രദ്ധേയം. പലപ്പോഴും ടീമസ് പാതിദൂരം പിന്നുമ്പോഴായിരിക്കും താൻ മറന്നുവെച്ചതിനെക്കുറിച്ച് രോഹിത് ആലോചിക്കുന്നത് തന്നെ. ഐപാഡ് വിമാനത്തിൽ തന്നെ മറന്നുവെച്ചതായി അദ്ദേഹം ടീമസിൽ വെച്ചായിരുന്നു ഓർക്കുക. പാസ്പോർട്ടും ഇത്തരത്തിൽ അദ്ദേഹം പലപ്പോഴായി മറന്നുവെച്ചിട്ടുമുണ്ട്. ഇതെല്ലാം തിരിച്ചെടുക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. രോഹിത് ശർമ്മയുടെ ഇങ്ങനെയുള്ളൊരു മറവി സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീമസ് പുറപ്പെടുന്നതിന് മുമ്പ് ലോജിസ്റ്റിക് മാനേജർ രോഹിത്തിനോട് എല്ലാ സാധനങ്ങളും എടുത്തോ എന്ന് ചോദിക്കാറുണ്ടെന്നും വിരാട് കോഹ്ലി വ്യക്തമാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.